ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പോകുന്നത് തോമസ് എഡിസന്റെ ലാബിലോട്ടാണ്. എഡിസൺ ടൗണില് തോമസ് എഡിസൺ എന്ന് പറഞ്ഞ വലിയ ഇൻവെന്റർ ആണ്. പുള്ളിക്ക് 1000 കോടി പേറ്റന്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മെയിൻലി പുള്ളിയുടെ വലിയ ഇൻവെന്റർ. എനിക്കറിയാവുന്ന ഫോണോഗ്രാമും പിന്നെ ലൈറ്റ് ബൾബുമാണ്. ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എഡിസൺ ടൗൺഷിപ്പിലാണ്. എഡിസൺ ടൗൺഷിപ്പിന്റെ പേര് തന്നെ 1954 മാറ്റിയതാണ്. തോമസ് എഡിസൺ അവിടെ ലാബ് സെറ്റപ്പ് ചെയ്തുകൊണ്ട് ഒറിജിനൽ പേര് റാരിട്ടൺ ടൗൺ ആയിരുന്നു. അത് കുറച്ച് നേറ്റീവ് അമേരിക്കൻസ് റെഡ് ഇന്ത്യൻസിൻ ട്രൈബിന്റെ പേരാണ്. ലെനോപേ ട്രൈബിൽ ഉള്ള നേറ്റീവ് അമേരിക്കൻസ് അവരുടെ പേര് റാരിട്ടൺ ആയിരുന്നു. അങ്ങനെയാണ് ഒറിജിനൽ പേര്. തോമസ് എഡിസൺ 1876 തൊട്ട് 1888 വരെ എഡിസണിന്റെ ലാബ് സെറ്റപ്പ് ചെയ്ത് അവിടെ ഗവേഷണം നടത്തി. ആ ലാബ് ഇരിക്കുന്ന സ്ട്രീറ്റിന്റെ പേരാണ് ക്രിസ്റ്റി സ്ട്രീറ്റ്. ക്രിസ്റ്റി സ്ട്രീറ്റ് ആണ് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് കറന്റ് കൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ള സ്ട്രീറ്റ്. നമ്മൾ ഇന്ന് അവിടെ പോകുന്നത്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ 2012 എഡിസന്റെ വീട് നോർത്തേൺ ഏരിയ ഓഫ് ന്യൂജേഴ്സി വെസ്റ്റ് ഓറഞ്ചിലാണ്. അവിടെയാണ് പിന്നെ പുള്ളി 1888 തൊട്ട് അവളാണ് വീടും സെറ്റപ്പ് ചെയ്ത്, അവളാണ് വലിയ ലാബൊക്കെ. അപ്പൊ ഞാൻ അന്ന് 2012 പോയ കുറച്ച് ഫോട്ടോസും കൂടി ഈ വീഡിയോയിൽ കാണിച്ചുതരാം. സോ സീ യു ഇൻ എഡിസൺ. ഞാനിപ്പോൾ നിൽക്കുന്ന എഡിസൺ മ്യൂസിയവും എഡിസൺ ഫാക്ടറിയിലും എത്തി. പഴയൊരു ഫാക്ടറി അല്ല, ലാബിലെത്തി അങ്ങോട്ട് നടക്കുവാണേ. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ അഡ്രസ്സ് ഇവിടെ താഴെയുണ്ട്. ആരെങ്കിലും ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ഇത് ഫോളോ ചെയ്ത് വന്നാൽ മതി. ഓക്കെ, പാൻഡമിക് കാരണം അല്ലെങ്കിൽ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടാണ് അടച്ചു കിടക്കുക. ഞാൻ സൺഡേയിലാണ് വന്നിരിക്കുന്നത് ഇങ്ങോട്ട്. എനിക്ക് തോന്നുന്നു തേഴ്സ്ഡേ തൊട്ട് സാറ്റർഡേ വരെ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞ പോലെ എഡിസണിലാണ്. തോമസ് എഡിസൺ വലിയൊരു ഇൻവെൻറ്റർ ആയിരുന്നു. 1000 കോടി പേറ്റൻസ് ഉണ്ട്. 1876 തൊട്ട് 1888 വരെ ഇവിടെ ആയിരുന്നു ഫാക്ടറി. നമുക്ക് അങ്ങോട്ടൊക്കെ നടന്നു നോക്കാം. ഓക്കെ, ഈ വലിയ ടവർ കണ്ടോ? ഈ വലിയ ടവറായിരുന്നു ലാബ്. ഇന്ന് ചുറ്റും ഒരു പാർക്ക് അവരുണ്ടാക്കിയിരിക്കുക. ഞാൻ അങ്ങോട്ട് കാണിക്കാം. അത് മൊത്തം മ്യൂസിയവും സ്റ്റേറ്റ് പാർക്കിൻ്റെയും മാപ്പ്. ഇത്രയേ ഉള്ളൂ, ചെറിയ സ്ഥലമാണ് ഇത്. കോവിഡ് കാരണം സാറ്റർഡേ 10 o'clock തൊട്ട് 4 മണി വരെ ഉള്ളൂ ഓപ്പൺ. ഓക്കെ, ആ പിന്നെ മാസ്ക് അത്യാവശ്യം കേട്ടോ. ഒറിജിനലി ഈ ടൗണിൻ്റെ പേര് റാരിട്ടൺ ടൗൺഷിപ്പ് ആയിരുന്നു. 1954 തോമസ് എഡിസന്റെ പേരിൽ മാറ്റി, പേരിലോട്ട് മാറ്റി. അങ്ങനെയാണ് എഡിസൺ ടൗൺഷിപ്പ് എഡിസൺ എന്ന പേര് കിട്ടിയത്. ഓക്കെ, ചുറ്റും നടന്ന് കാണിച്ചുതരാം. ഈ ഏരിയ മൊത്തം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അവിടെ ഒരു ലൈറ്റ് ബൾബ് ഉണ്ട്. അങ്ങോട്ട് നടന്ന് അതുകൂടെ കാണിക്കാം. December 31, 1879 ലോകത്തിലെ ആദ്യത്തെ സ്ട്രീറ്റിന് ഇലക്ട്രിസിറ്റി കൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായത്. അത് ഈ സ്ട്രീറ്റാണ്, ക്രിസ്റ്റി സ്ട്രീറ്റ് എന്ന പേര്. അങ്ങോട്ട് നടന്ന് ലൈറ്റ് ബൾബ് കാണിച്ചു തരാം കേട്ടോ. ഒരു ഇത് ഇവിടെ പല സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇൻ റെസ്പെക്ട് ടു തോമസ് എഡിസൺ. തോമസ് എഡിസൺ്റെ ഓഫീസ് ആയിരുന്നു 1879 തൊട്ട് 1884 വരെ. പിന്നെ 1888 ഇവിടെ മൊത്തമായിട്ട് മാറിയത് വെസ്റ്റ് ഓറഞ്ചിലോട്ട്. ദൂരെയുള്ള ടൗണാണ്. പുള്ളിയുടെ വീടും വലിയൊരു ഫാക്ടറി സെറ്റപ്പ് ചെയ്തു. ഞാൻ അവിടെ പണ്ട് പോയിട്ടുണ്ട് 2012. അന്ന് പോയതിൻ്റെ ഫോട്ടോ ഉണ്ട്. ഞാൻ ആ ഫോട്ടോയും ഈ വീഡിയോയും പോസ്റ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞില്ലയോ ക്രിസ്റ്റി സ്ട്രീറ്റ് ആണ് ലോകത്തിലെ ആദ്യത്തെ സ്ട്രീറ്റ്. കാണാമോ ക്രിസ്റ്റി സ്ട്രീറ്റ്? ഈ നിൽക്കുന്ന സ്ട്രീറ്റാണ് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിസിറ്റി കൊണ്ട്
സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്ന സ്ട്രീറ്റ്. 1879 ഡിസംബർ 31 അത് ഹിസ്റ്ററിയാണ്. എഡിസന്റെ ഏറ്റവും ഫേമസ് ഇൻവെൻഷനാണ് ലൈറ്റ് ബൾബ്. വേറെ ഒത്തിരി കാര്യങ്ങൾ ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്, 1000 കൂടുതൽ പേറ്റന്റ് ഉണ്ട്. ഒന്നാണ് ഫോണോഗ്രാം, നടന്നു നോക്കാം. തോമസ് എഡിസൺ വലിയൊരു ബിസിനസ്മാനും കൂടിയായിരുന്നു കേട്ടോ, ഇലക്ട്രിക് റെയിൽവേ എല്ലാത്തിന്റെയും പയനിയർ ആയിരുന്നു. ഈ ടെലിഫോൺ വരെ പുള്ളി ഇൻവെന്റ് ചെയ്തില്ലെങ്കിലും അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയത് എഡിസൺ ആയിരുന്നു, തോമസ് എഡിസൺ. ക്രിസ്റ്റി സ്ട്രീറ്റ്, ക്രിസ്റ്റി സ്ട്രീറ്റ് മിഡിൽ സെക്സ് അവന്യൂയുടെ ഇന്റർസെക്ഷൻ. ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉള്ള കാര്യങ്ങളാണ്. 1847 ഉണ്ടായ എഡിസൺ, 1876 വരെ ഇവിടെ ആയിരുന്ന ഫാക്ടറി. വിശ്വസിക്കാൻ വയ്യ, ഒന്ന് തൊട്ട് നോക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എഡിസണി ഒത്തിരി ഒരുപാട് കാര്യങ്ങളുണ്ട് കാണിക്കാൻ, എന്ന ഇന്നത്തേക്ക് മാത്രം. ഇന്നത്തെ വ്ളോഗ് തോമസ് എഡിസനെ പറ്റിയാണ്. ഈ വ്ളോഗിൽ 2012 ഞാൻ എഡിസണിൻ്റെ വീട്ടിൽ പോയ ഫോട്ടോസും വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോയും ഇൻക്ലൂഡ് ചെയ്യാം. മാസ്ക് ഇല്ലാതെ നടക്കുന്നുണ്ട്, പെട്ടെന്ന് പോവാം. ഓക്കെ, ബൈ ഗൈസ്.